അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ഇടാ. നല്ല റൈസാണ്. അങ്ങനെ അധികം കളറ് കാര്യങ്ങളൊന്നും ഇത് മഞ്ഞപ്പൊടി 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 മാത്രമാണല്ലേ. അതുപോലെ തന്നെ മായങ്ങളൊന്നും ചേർക്കത്തില്ല. മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ആണ് വറുക്കുന്നത്. അതുപോലെ വറുത്ത് വെക്കുന്നതാണ്. അത് ഒരു കളറും ഞാൻ ചേർക്കത്തില്ല. ഇപ്പം 100 രൂപയ്ക്ക് ഞാൻ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു, എന്തോ മുതലായി വരും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് വേണ്ട. എനിക്ക് തുച്ഛമായ രീതി, എനിക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്കത് മതി, എനിക്ക് ലാഭമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വെളുത്തമണൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ജലീൽ കട. അതൊരു ചെറിയൊരു കട, നമ്മുടെ ചെറിയൊരു പ്രസ്ഥാനമാണ്. അവിടെ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും പൊതിച്ചോറായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു സംരംഭം. അപ്പം ഇക്കാണ് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും കണ്ടു തന്നെ മനസ്സിലാക്കാം. നേരെ കാര്യത്തിലേക്ക് കിടക്കും. ജലീലിക്ക നമസ്കാരം. നമസ്കാരം ജലീലിക്ക. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞ്. 5 മാസമായിട്ട് ഇവിടെ ചെയ്യുന്നു. സ്വന്തമായിട്ട് ഈ പണി പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാറ്റർ സർവീസ് ഉണ്ട്. എനിക്ക് 32-33 വർഷം കൊണ്ടായി പണി തുടങ്ങിയിട്ട്. അപ്പോയ്ക്ക നമ്മുടെ ബിരിയാണി ഏതൊക്കെ ടൈപ്പ് ബിരിയാണി? ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്, രണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നമുക്ക് മട്ടൺ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ആവശ്യക്കാർ എന്താണ് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിങ്ങനെ ദമ്മാണോ അതോ ദമ്മല്ല? അല്ലാതെ അല്ലാതെയുള്ള ബിരിയാണി. ചിക്കൻ ബിരിയാണി ഞാൻ കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. പിന്നെ ബീഫ് 110-നും. 120 ആയിരുന്നു, ഇപ്പം 110 ആക്കി. മറ്റേ ചാനലുകാർ നമ്മൾ 120 ആയിരുന്നു, 110 ആക്കി. നമുക്കൊരു ദിവസം എത്ര പൊതി വെച്ച് പോകുന്നു? എനിക്ക് 70 പൊതി, 80 പൊതി, 60 പൊതിയൊക്കെ മിനിമം പിടിക്കൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ 100 പൊതി പോകുന്ന ദിവസങ്ങളുണ്ട്. വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ 90 പൊതി പോകുന്നു. പിന്നെ ഓർഡറുകൾ കിട്ടുന്നുണ്ടേ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിനകത്താണ് നമ്മൾ പിടിച്ചു കിടുന്നത്. നമ്മളെ ഇവിടുത്തെ ഒരു ടൈം എങ്ങനെയാണ് പ്രവർത്തന ടൈം? ഞാൻ ഇന്ന് ഞാൻ 10 മണിക്ക് വന്നു. 11 മണി മുതലാണ് എൻ്റെ ടൈം. 11 മണിക്ക് ഞാനിവിടെ വരും. എത്ര മണി വരെ ഉണ്ടാവും? ഇത് എപ്പോൾ തീരുന്നു ആ സമയത്ത്. ചിലപ്പോൾ 2 മണിക്ക് തീരും, ചിലപ്പോൾ 1:30 തീരും, ചിലപ്പോൾ 3 മണിക്ക് തീരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. എപ്പോൾ തീരുന്നു ആ സമയം വരെ. എന്നാലും 3 മണി വരെയാണ് എൻ്റെ കറക്റ്റ്. മിതമായ നിരക്കിൽ ലാഭം ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം ജോലിക്കാർ, ഒരുപാട് ജോലിക്കാരെയൊക്കെ വിളിച്ച് കൊടുക്കാനുള്ള എന്തൊന്നും കാണത്തില്ല. നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അവന് അതിനനുസരിച്ച് കൊടുക്കുക. നമ്മൾ കൂലി കൊടുക്കണ്ടല്ല. ഇപ്പം 100 രൂപയ്ക്ക് ഞാൻ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു, എന്തോ മുതലായി വരും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് വേണ്ട. എനിക്ക് തുച്ഛമായ രീതി, എനിക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്കത് മതി, എനിക്ക് കുറേ ലാഭമൊന്നും ഇല്ല. അത് ഞാൻ പോയി ചെയ്താലും അങ്ങനെ തന്നെ, അല്ല കാറ്ററിംഗ് ആയിട്ട് ചെയ്ത് കൊടുത്താലും അങ്ങനെ തന്നെ. പിന്നെ 120 കൊടുക്കുന്നതിന് ആളുടെ രീതി അനുസരിച്ചാണ് ഞാനിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് റൈസും ചിക്കനും മസാലയും രണ്ടായിട്ട് തന്നെ ചെയ്തുകൊണ്ട് മസാല. ഇതിന് അങ്ങനെ അധികം കളറ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മാത്രമാണ്. അതുപോലെ തന്നെ മായങ്ങളൊന്നും ചേർക്കത്തില്ല. റെഡ് കളർ കോഴി വറുക്കുന്ന കളർ ചേർക്കത്തില്ല, ഒന്നും ചേർക്കാണ്ട്. അത് അതിൻ്റെ സാമ്പിൾ അറിയണമെന്നുണ്ട്, കോഴി വറുത്ത് വെച്ചേക്കുന്നുണ്ട്. അഥവാ മസാല മുഴുത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് ഇത് ചെയ്യാൻ വേണ്ടി കണ്ട കോഴി വറുത്ത മസാല റെഡ് ചേർക്കത്തില്ല. ഒന്നും ചേർക്കത്തില്ല. മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ആണ് വറുക്കുന്നത്. അതുപോലെ വറുത്ത് വെക്കുന്നതാണ്. ഒരു കളർ ഞാൻ ചേർക്കത്തില്ല. അതുപോലെ തന്നെ അഥവാ കളർ വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് അവനെ തിളപ്പിച്ച് ചൂടാക്കി അത് കുഴിപ്പിച്ച് അതിൽ നിന്ന് ശകലം ചേർക്കും. ഇതിപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി ആർക്കും കഴിക്കാം. കൊണ്ടുപോയി നമ്മൾ ഈ ചിക്കൻ ബിരിയാണി എത്ര എണ്ണം കൊണ്ടുവരാറുണ്ടോ സാധാരണ? ഇവിടെ കൊണ്ടുവരുന്നതാ 7 എണ്ണം, 75 എണ്ണം മിനിമം കൊണ്ടുവരും. ചിക്കൻ ബിരിയാണി ബീഫ് കൊണ്ടുവരും. വേണ്ട മസാലയാണ്. പിന്നെ കുറച്ച് ഞാൻ വീട്ടിൽ വെച്ച് കൊടുത്ത കേട്ടോ. ഒരു 30 പേർക്കുള്ള പരിപാടി ഉണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ വെച്ച് കൊടുത്തച്ചാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് മസാല കുറഞ്ഞു കുറഞ്ഞ് കുറല്ല. അത് മാത്രമല്ല നമ്മളിപ്പോൾ തെച്ചിട്ട് താമസമാണ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വിറ്റ് കഴിഞ്ഞു. ബീഫാണ് ഇത്. ഇത് ബീഫ്. ബീഫ് ബീഫ് ഇതേ രീതിയിലാണ് കൊണ്ടുവരുന്നത്. കാരണം കറി വേണമെന്നവർക്ക് കറി കൊടുക്കാറുണ്ട്. അതായത് റൈസ് ഒരേ റൈസ് തന്നെ, നമ്മൾ മസാല സെപ്പറേറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബീഫും ഒരു ചിക്കനും ആയിട്ട് എടുക്കാൻ പോവാണ്. അല്ല ഒരു പൊതിക്കകത്ത് നമ്മൾ എത്ര പീസാണ് വെക്കുന്നത്? വലിയ പീസാണ്, 2 പീസ്. വലിയ പീസ് 3 പീസ് വെക്കും. അങ്ങനെയാണ് കൊടുക്കുന്നത്. 3-4 പീസ് ഒക്കെ വെക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി റൈസ് കാര്യങ്ങൾ. മഞ്ഞപ്പൊടി കളറിന് മഞ്ഞപ്പൊടി മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും ഇടത്തില്ല. മഞ്ഞപ്പൊടിയാണ് അച്ചാർ, സലാഡ്, ഇതാണ് ഒരു പൊതി. ബീഫല്ലേ വേണ്ടേ? ആ ഇല്ല, ബീഫ് ഒരു ബീഫ്. ഓക്കെ, ഇപ്പം ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? ആ ഇപ്പം നാട്ടിൽ നമ്മൾ ഇവിടെ നമുക്ക് താമസം. ഇളക്കണ്ടെ എടുത്തുണ്ടെങ്കിൽ തന്നെ നമ്മളെങ്ങനെ ഇവിടെ അവിടുന്ന് വെച്ച് കൊണ്ടുവരും? ആ വീട്ടിൽ വെച്ച് കൊണ്ടുവരിക. ഇപ്പൊ ഒരു 3-4 പീസ് 4 പീസ്.
ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാണോ അതോ ഒറ്റയ്ക്ക് എന്റെ ഭാര്യയും കൂടെ കാണും എന്റെ സഹായത്തിന് ഭാര്യയുണ്ട് ഭാര്യയുണ്ട് ഇത്തായും കൂടെ സഹായത്തിലാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ അവരും കൂടെ കൂടി ചെയ്തു തരും പിന്നെ ചെറിയൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല 25 kilo അരിയുടെ ചോറൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കും നമ്മളെ ജലീലിക്കാടെ മായ ഒന്നും ചേർക്കാത്ത വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാടെ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവർ